ചാലക്കുടിയുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പൗലോസ് താക്കോൽക്കാരന്റെ ദീപ്തസ്മരണ നിലനിർത്തുവാനായി ചാലക്കുടി നഗരസഭ ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നിർമ്മിച്ച പൗലോസ് താക്കോൽക്കാരൻ സ്മാരകം മിനി പാർക്കിലും പൗലോസ് താക്കോൽക്കാരൻ ക്ലോക്ക് ടവറിലും പൗലോസ് താക്കോൽക്കാരൻ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്ന സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മുൻ നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, വാർഡ് മെമ്പർ TD എലിസബത്ത്, കൗൺസിലർ ബിജു എസ് ചിറയത്ത്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ഫൗണ്ടേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് CT സാബു, US അജയ്കുമാർ, അഡ്വക്കേറ്റ് PI മാത്യു, ഫൗണ്ടേഷൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കേരളത്തില് തന്നെ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലറുടെ പേരിൽ ഇതുപോലൊരു പാർക്ക് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും അധികം ചാലക്കുടിയുടെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളും ആ സ്നേഹവും ഒക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത്. ഒരു പൊതുപ്രവർത്തകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. സാധാരണ നമുക്കറിയാം, പഞ്ചായത്ത് മെമ്പർമാരോ അതുപോലെ കൗൺസിലർമാരോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് എപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷിപത്രമാണ് ഇത്തരത്തിലുള്ള ഇന്നും ചാലക്കുടിക്കാർ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ പൊതുപ്രവർത്തകർക്ക് മാതൃകയായിക്കൊണ്ട് ചാലക്കുടിയിൽ പൊതുപ്രവർത്തകനായി നിറഞ്ഞു നിന്ന പൗലോസ് താക്കോൽക്കാരൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഈ ചിൽഡ്രൻസ് പാർക്ക്, അതിൻ്റെ ലൈറ്റ് സംവിധാനം, ഇന്നിപ്പോൾ സോളാർ ലൈറ്റ് സംവിധാനമാണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബഹുമാനായ എന്നൊക്കെ. ഈ ത്രീ പാർക്കിൻ്റെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാലക്കുടി നഗരസഭയോടും ചാലക്കുടിയോടും ചേർന്ന് നിന്നുകൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കായിട്ട് അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഇവിടെ ഒരു വെളിച്ചമില്ലാത്ത ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ചെയർമാൻ അങ്ങനെ ഇടപെട്ട് സമയബന്ധിതമായി ഇവിടെ ഈ ലൈറ്റ് ലഭിച്ചു. നമുക്ക് ട്രസ്റ്റിനോടുള്ള ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ഈ രീതിയിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, ചാലക്കുടി നഗരത്തിൻ്റെ വികസനത്തിനും വികസനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട് പൗലോസേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ആ മരിക്കുന്നവരും സേവന പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് നിന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും ട്രസ്റ്റും ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനായ ശ്രീ അശോക് സാറിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ആരെയാണ് ആവാൻ ശ്രമിച്ച ഏത് പൊതുപ്രവർത്തകനെ മാതൃകയാക്കാൻ ശ്രമിച്ചതെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു അർത്ഥശങ്കയില്ലാതെ തന്നെ പറഞ്ഞു, പൗലോസേണ ആവാനാണ് ശ്രമിച്ച എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്ര ആവാൻ നമുക്ക് പറ്റില്ലെങ്കിലും അത് ആവാൻ ശ്രമിച്ചു. ആ ആവാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അദ്ദേഹങ്ങളുടെ ലാളിത്യം അതുപോലെ അദ്ദേഹങ്ങളുടെ പ്രവർത്തനം അത്ര ആവാൻ പറ്റില്ലെങ്കിലും അതിന് ശ്രമിച്ചതിൻ്റെ ഗുണം തന്നെയാണ് ഇത്ര കാലം ഒരു ജനപ്രതിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം, സ്വാഡ് ഡയമണ്ട്സ്. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.